ഇന്ന് ഞാൻ രണ്ട് വീഡിയോ ഉണ്ട് വൈൻഡപ്പ് പറയുന്നത്, ബിക്കോസ് എറണാകുളത്തുനിന്ന് ചേച്ചിൻ്റെയും പിള്ളേരുടെയും കൂടെ എടുത്ത വീഡിയോ ഒന്നും വൈൻഡപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എറണാകുളം ശേഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞങ്ങൾ വൺ ഡേ എറണാകുളത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ താമസിച്ചു. ചേച്ചീൻ്റെ പിള്ളേരുടെ കൂടെ എനിക്ക് മീറ്റിംഗിന് പോയതാണ്. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. എല്ലാം ഹാപ്പി ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. അനു സുപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവാം കേട്ടോ, ബിസിനസ് കമ്മ്യൂണിറ്റി മീറ്റിങ്ങിന് പോവാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പിന്നെ പോകാൻ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുന്ന് കഴിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോളോ ഡിമറോ എന്നാണ് കേട്ടോ മീറ്റിംഗ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റിങ് പോന്നു. എൻ്റെ കൂടെ ഹസ്നു ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ കമ്പനീൻ്റെ MD ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതും പിന്നെ കുറച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിള്ളേർക്ക് ഇന്നും, കാരണം അന്ന് കുറേ പേർക്ക് കപ്പ ബിരിയാണി മിസ്സായി. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റതല്ല, ആക്ച്വലി നേരം വെളുത്തിട്ടുണ്ട്. ഞാനെപ്പോഴും ലേറ്റായിട്ട് എഴുന്നേക്കുന്നേട്ടോ. ദേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ബിസിനസ്സുകാർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ കുറവാണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ പിള്ളേർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും കേട്ടോ. 8 മണിക്ക് 7:30 അവരുടെ ക്ലാസ്. അപ്പോൾ അവരെ അതിനെ എഴുന്നേപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പേരൻസ് പോയി കുറച്ചും കൂടെ ഒക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് 10 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആ ഒരു ഇതാണ് ഭൂരിഭാഗം ആളുകൾ. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് അങ്ങനെയൊക്കെ ഉള്ളവരെ നേരത്തെ വരിക കണ്ടോ. ഇപ്പം ആക്ച്വലി 8 മണിയായി. 8 മണിയായപ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, അത്രയും തിരക്കൊന്നും ആയിട്ടില്ല. പിന്നെ മാളാണെങ്കിലും തുറന്ന് ഇതൊക്കെ ആവണമെങ്കിൽ 11:30, 12 മണിയാവും. ഓക്കെ, അസുഖമുണ്ടല്ലോ. 7:30 എന്നെ വിളിക്കാം, എന്നെ ഒന്ന് വിളിച്ചാൽ മതി അല്ലേ ചേച്ചി, ഞാൻ വേഗം എഴുന്നേറ്റ് റെഡിയാവും എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പം ഞാനത് ഞാൻ പറഞ്ഞേ. പിന്നെ ഇവിടെ ബ്ലോക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഈ നേരത്തൊന്നും ബ്ലോക്ക് ഇല്ല. ഇന്നവൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ മൂക്കിലിട്ട് ഞാൻ ഇരിക്കും, കാരണം ബ്ലോക്കൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വരെ വരാം എന്തായാലും, എന്നാൽ പിന്നെ ഇവിടം വരെ വരണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം എനിക്കൊരു മോർണിംഗ് വാക്കുമായി. ഞാൻ നല്ല ഫുഡിലടുത്തേക്ക് വന്നിട്ടോ, വിശക്കുന്നതല്ല പ്രശ്നം, ഓഫീസിൽ കറക്റ്റ് ടൈമിൽ കയറണം, കാരണം ജാനുവരി ഇൻടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കധികം സമയമല്ല ഇവിടെ നിൽക്കാൻ വേണ്ടി. ഇതൊക്കെ കഴിച്ചിട്ട് വേഗം വണ്ടി വിടണം, ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വേഗം വണ്ടി വിടണം. ഇപ്പോൾ പിള്ളേർക്കുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നില്ല. ഞാൻ വന്ന ശേഷം എനിക്ക് വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം കപ്പ ബിരിയാണിക്ക് കപ്പ ഇതാക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നേരം വൈകി, പിള്ളേർക്ക് 1 മണിയാകുമ്പോഴേക്കും കൊടുക്കണ്ടേ, പക്ഷെ എല്ലാം പണി വന്നു, കാരണം സമയം കുറേ ലേറ്റായി. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ പരിപാടികളിലേക്ക് കിടന്ന്. പിന്നെ ഇവിടെ ഈ കോഴിക്കോടൻ കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വേവില്ല, നമ്മൾ എത്ര വേവിച്ചാലും ഒന്നും വേവില്ല. അപ്പം നമ്മളിങ്ങനെ കുത്തി 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 ഉടയ്ക്കും. അപ്പം ഇനി ഇതൊക്കെ ആക്കിയിട്ട് കൊടുത്ത് വിടണം പിള്ളേരെടുത്ത്, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലുലുന്ന് അതേ അച്ചാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതെ കപ്പേൻ്റെ എല്ല് വെന്ത് ഒക്കെ പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ആദ്യത്തെ ട്രിപ്പിൽ കുക്കറിൽ മൊത്തം കൊണ്ടില്ല, 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഈ 2 ട്രിപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കുഴച്ചിട്ട് വേണം കൊടുത്തുവരാം. ഇങ്ങനത്തെ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണയും കറിവേപ്പിലേയും മല്ലിച്ചപ്പ് മാത്രം ഇട്ടാം. ഓക്കെ, ബിരിയാണി കുഴച്ച് തളർന്ന് കുത്തിയിരിക്കുന്ന ഞാൻ. ഇനി ഇതിൻ്റെ മേലെ മല്ലിച്ചപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് കൊടുത്തു വിടാൻ പോകാം കേട്ടോ. സംഭവം സെറ്റ്. ഇന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടോ ഞാൻ ഓഫീസിൽ നിറങ്ങുമ്പോൾ ചുണ്ടിലെ ലിപ്സ്റ്റിക് ഒക്കെ എന്ന് വെച്ചാലും ഇഷ്ടമല്ലടാ, ഇത്രയും ഡാർക്ക് കളറ്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇത്, 16-ാമത്തെ ഡ്രസ്സോ പറ്റുമാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നൊരു 10-ഓ 15-ഓ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കപ്പ ബിരിയാണി ആക്കലും എല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കായിപ്പോയി. ഇതേ രാത്രിയായി, ഇന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വന്നത് കുറച്ച് മുമ്പ് അമ്മ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്കുള്ള കപ്പ ബിരിയാണിയൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു. വീഡിയോ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചതാണ്, ഒന്നിനും പറ്റിയില്ല, അത്രമാത്രം തിരക്കായിപ്പോയി. ഈ വല്ലാത്ത ഡാർക്ക് കളർ ലിപ്സ്റ്റിക്, പല്ലിൻ്റെ മഞ്ഞ എടുത്ത് കാണുന്നത് ഇട്ടിട്ട്. ഹലോ. അങ്ങനെ എന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോയിട്ട് അമ്മ ഇന്ന് സങ്കടം കൊണ്ട് വന്നതാണ് കേട്ടോ. ഒരു ദിവസം 2 ദിവസം ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നു. അപ്പം അമ്മ ഇന്ന് തിരിച്ചു വന്ന്. അപ്പം ഞാനും അമ്മയും കൂടെ പഞ്ചസാര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാര വാങ്ങാൻ വേണ്ടി പോയി. പഞ്ചസാരയും പേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോക്കിയാൽ സൂപ്പർ മാർക്കറ്റിലൊരു ഓഫറ് കണ്ടോ, 2 പേസ്റ്റും
നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്, രണ്ട് പേസ്റ്റും ഒരു ബ്രഷും കൂടെ ഡാബറിൻ്റെ കേട്ടോ, ലോക്കൽ ബ്രാൻഡൊന്നുമല്ല. അവിടെ 99 രൂപയേ ഉള്ളൂ നോക്കിക്കേ. അതുപോലെ രണ്ട് നെയിൽ പോളിഷ് 99 രൂപ. അങ്ങനെ ഓഫറിന് അങ്ങനെ നെയിൽ പോളിഷ് കാര്യങ്ങളൊക്കെ വാങ്ങി. ലിപ്സ്റ്റിക്ക് കണ്ടോ, അയ്യോ ഏതൊരു ഡ്യൂപ്ലിക്കേറ്റ് ലിപ്സ്റ്റിക്ക് എടുത്ത് നിന്നിട്ടതാ വീഡിയോ ചെയ്യാൻ വേണ്ടി. ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് പഴയ പോലെ കൈയും വെച്ച് പോയാൽ പോരാ, ഡ്രസ്സൊക്കെ എടുക്കണം. വീഡിയോ ചെയ്യേണ്ടതു കൊണ്ട് കുറേ ഡ്രസ്സ് എടുത്തിട്ടാണ് പോവാ, മാറി മാറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ടോട്ടലി ടയേർഡായി. എല്ലാവരും പറഞ്ഞു ചേച്ചി ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ലെങ്ത്ത് കൂട്ടാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയം എനിക്ക് കണ്ടൻറ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ എന്ത് പറയാനാ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ ടോയ്ലറ്റിൽ ബ്രഷ് പേസ്റ്റ് നോക്കട്ടെ അല്ലേ, നാളെ അന്വേഷിക്കും. ഞങ്ങൾ വയനാട്ടിലൊരു കപ്പ ബിരിയാണിക്കട തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അമ്മ താമസിക്കുന്ന വീടിൻ്റെ താഴെ തന്നെ ശനി ഞായർ മാത്രം കട്ടൻ കാപ്പിയും കപ്പ ബിരിയാണിയും. അപ്പം എന്താണ് പേരിടേണ്ടത്? എൻ്റെ ആഗ്രഹം അന്നൂസ് ഫുട്പാത്ത് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കപ്പ ബിരിയാണിക്കടയ്ക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ, ഒന്ന് എന്തായാലും നോക്കാം. പിന്നെ വേറെന്താ നിങ്ങളോട് പറയാനുള്ളത്? എനിക്ക് പുറത്ത് പോയി വന്നാൽ മുഖമൊക്കെ അങ്ങോട്ട് ഒട്ടും ഉണ്ടോ? പ്രത്യേകിച്ച് കോഴിക്കോട് വയനാടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ജോൺസേട്ടൻ്റെ അമ്മയ്ക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വൈകുന്നേരം വിളിച്ച് പറഞ്ഞതാ കേട്ടോ, ജോൺസേട്ടായി അങ്ങോട്ടേക്ക് പോയി. എൻ്റെ കണ്ണ് കണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് കരഞ്ഞ്, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്ന അമ്മച്ചി ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോൾ. കുഴപ്പമൊന്നുമില്ല, അമ്മച്ചിക്ക് പനിയാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ പെട്ടെന്ന് ഇതുപോലൊരു പനി വന്ന് കോവിഡാന്ന് പറഞ്ഞു. പെട്ടെന്ന് സാരി കൊടുത്ത് അത്രയും നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ പോയ ആള്, അതും ചേച്ചീൻ്റെ ആവശ്യത്തിനല്ല ഹോസ്പിറ്റലിൽ പോയത്, മോക്ക് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് അത് കോവിഡാന്ന് തിരിച്ചറിഞ്ഞിട്ട് പോയതാണ്, ക്യാമ്പിൽ പോയതാണ് കോവിഡിൻ്റെ. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും കോവിഡായിരുന്നു, രണ്ടുപേരും അവിടെ നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചീൻ്റെ മാത്രം അവർ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ പരിശോധിച്ച സമയത്ത് അത് കുറവായിരുന്നു. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പിന്നെയും ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു. അപ്പോൾ നമ്മൾ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളതൊന്നും, കാരണം നല്ല ആരോഗ്യമുള്ള നല്ല എല്ലാ പണികളും വീട്ടിൽ ഓടി ചാടി നടന്ന് ചെയ്യുന്ന ഞാനൊക്കെയാണ് പിന്നെ എന്തെങ്കിലും അസുഖം വന്ന് അങ്ങനെ അങ്ങ് പെട്ടെന്ന് ഡൗൺ ആയി പോവുക. ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചാടി നടന്ന ആൾ, വീട്ടിൽ നിന്ന് ചുരിദാറൊക്കെ ഇട്ട് നല്ല അടിപൊളി പോയ ആൾ, പെട്ടെന്ന് അവിടുന്ന് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിലാന്ന് പറഞ്ഞപ്പോൾ ജോൺസേട്ടായി പറഞ്ഞു എന്നാൽ വേണ്ട മിംസിലേക്ക് കൊണ്ടുവരേ കോഴിക്കോട് എന്ന് പറഞ്ഞു. അങ്ങനെ മിംസിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഫസ്റ്റ് എന്നെ ശ്വാസമുട്ടിന് കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, അനൂപ് ഡോക്ടർ, അനൂപ് ഡോക്ടറായിരുന്നു. അപ്പോൾ അനൂപ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഫസ്റ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞു, എന്താണ് പിന്നെ എന്താണ് കുറച്ച് ഇതാണല്ലോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്. പക്ഷേ ചേച്ചീനെ എല്ലാം നമ്മൾ നോക്കിയായിരുന്നു, എന്താ കുറച്ച് ഇങ്ങനെ ലെങ്സൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു എല്ലാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നതാണല്ലോ അതുപോലെയാണെന്ന് വിചാരിച്ചു. പക്ഷേ വെന്റിലേറ്ററിലേക്ക് അല്ല, കാഷ്വാലിറ്റി ഐ സിയുലേക്ക് കൊണ്ടാവാതെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിലായിരുന്നു ഫസ്റ്റ്, ഞാനായിരുന്നു പോയി നിൽക്കുകയൊക്കെ ചെയ്ത്. ആ സമയത്തൊന്നും എനിക്ക് കൊറോണ വന്നൂല്ല കേട്ടോ, ഞാൻ ചേച്ചീൻ്റെ അടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തൊട്ട്. നല്ലോണം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്കാ നോർമൽ, ഒരു കുഴപ്പമില്ല. എന്നാലും ചേച്ചീനെ കാഷ്വാലിറ്റി കയറ്റിയ സമയത്തൊക്കെ ചേച്ചീനെ പോയി കാണുമ്പോൾ ചേച്ചി പറയുമായിരുന്നു, എനിക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല എന്ന്. കാരണം ചേച്ചിക്ക് കുറച്ച് ഫുഡ് കുറച്ച് അളവ് കൂടുതൽ കഴിക്കുന്ന ആളാണ്, കിട്ടുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ നേഴ്സിനോട് ആ പരാതി പറയുമായിരുന്നു. അപ്പോൾ നേഴ്സ് പറഞ്ഞാൽ അധികം ഒന്നും കൊടുത്തുകൂടാ. പിന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കൊറോണയാന്ന് ഓർക്കണം, വെറും കൊറോണ, കാരണം എല്ലാവർക്കും വന്നുപോയി അതുപോലെയാന്ന് കരുതിയിട്ട് അങ്ങനെ ചേച്ചീനെ കൊണ്ടുപോയി. പിന്നെ ഇടയ്ക്ക് പറയും ആ കുഴപ്പമില്ല, ഇടയ്ക്ക് പറയും കൂടുതലാണ്, പിന്നെ പറയും വെന്റിലേറ്ററിലേക്ക് പോകാതെ നോക്കിക്കോ. അപ്പോഴൊന്നും നമുക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് മാറ്റാം, റൂമില്ലാത്തതുകൊണ്ട് മാറ്റാത്തതെന്ന് പറഞ്ഞു. റൂമിലേക്ക് മാറ്റി ചേച്ചി, ആൾ കുറച്ച് സൈസ് ഉണ്ടായിരുന്നു, ചേച്ചിക്ക് അറ്റാക്ക് വന്നു കേട്ടോ. റൂമിലേക്ക് മാറ്റിയ സമയത്ത് ചേച്ചിക്ക് അറ്റാക്ക് വന്നു, അറ്റാക്ക് വന്ന് നമ്മൾ കുഴപ്പമൊന്നുമില്ലാന്ന് ഓർത്ത് ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചും പോയി. ചേട്ടൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു റൂമിൽ. എല്ലാവർക്കും ഹാപ്പിയായി റൂമിലേക്ക് മാറ്റിയല്ലോ, കാരണം കുറേ ദിവസം ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ കോവിഡ് ആയതുകൊണ്ടാണ് സമ്പർക്കമൊന്നുമില്ലാതെ ചേച്ചീനെ അങ്ങനെ കിടത്തിയത്. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ റൂമിലേക്ക് മാറ്റി, റൂമിൽ നമ്മൾ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കാൻ രാവിലെ ഞാനും ജോൺസേട്ടായി. അപ്പോഴാണ് ചേട്ടൻ വിളിച്ച് നന്ന് രാവിലെ വിളിച്ച് പറയുന്നത് ചേച്ചിക്ക് അറ്റാക്ക് വന്നു. പിന്നെ അത് കൊണ്ടുപോയി വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിന്നെ ഇങ്ങനെ നടക്കുന്നത് എന്താണല്ലോ, 10-28 ദിവസം ഇങ്ങനെ വെന്റിലേറ്ററിലും കാഷ്വാലിറ്റിയിലും ആയിട്ടൊക്കെ ഇങ്ങനെ നിന്നു. പിന്നെ ട്രക്കിയോസ്റ്റമി ചെയ്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കെന്താണെന്നറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സാധനമാണ് ട്രക്കിയോസ്റ്റമി ചെയ്യാന്നുള്ളത്. അതായത് തൊണ്ടയിലൂടെ ഇങ്ങനെ ലെങ്സിലേക്ക് ഡയറക്റ്റ് ശ്വാസം കൊടുക്കുന്ന പ്രവൃത്തിയാണെന്ന് തോന്നുന്നു. അതെനിക്ക് ഏറ്റവും മനസ്സിൽ പേടിയുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. ട്രക്കിയോസ്റ്റമി ചെയ്തു, പിന്നെയും കുഴപ്പമില്ല, ഡിസ്ചാർജായി. വീട്ടിൽ നിന്ന് മെഡിസിൻസൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഓരോ ദിവസവും
വഷളായി വഷളായി വരികയാണെന്നല്ല, പുള്ളിക്കാരി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ലെറ്ററൊക്കെ എഴുതി നമുക്ക് തരുമായിരുന്നു, നേഴ്സുമാരെടുത്ത് കൊടുക്കുമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചേട്ടന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിലൂടെ നമ്മളെ കാണിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം പിന്നെ ഇനി എപ്പോഴും അവരിങ്ങനെ വെന്റിലേറ്ററിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഹൃദയമിടിപ്പ് നിലനിർത്തുക. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ആളെ ഇനി കിട്ടൂല എന്ന് മനസ്സിലായി. പിന്നെ പോയി, നമ്മൾ വിട്ടുപോയി കേട്ടോ. കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ പറയുമ്പോഴും കാൻഡക്കല്ലിൽ പോയി വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു പൂർണ്ണ ആരോഗ്യത്തിൽ നമ്മളെന്താ പറയുക, ഇനിയും ഒത്തിരി കാലം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നമ്മളെ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോയി പോസ്റ്റ് കോവിഡ് ഇഷ്യൂ കാരണം. അപ്പം അതുകൊണ്ട് തന്നെ അമ്മച്ചി ഹോസ്പിറ്റലാകുമ്പം നമുക്ക് പെട്ടെന്ന് ടെൻഷനാണ്, അതൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരിക. ഒരു കുഴപ്പമില്ലാതെ പോയാൽക്ക് ഇങ്ങനെ പറ്റി ഇങ്ങനെ. പിന്നെ ഇപ്പം ആണ് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമ്പം രക്ത ബ്ലഡിൽ ഓക്സിജൻ്റെ കുറവ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷനാകും. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ കോഴിക്കോട് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം ആയി. ലാൻഡ്മാർക്കിൽ അപ്പുറത്താണ്, അപ്പുറത്തെ ടവറിൽ വേറൊരു ഫ്ലാറ്റ് ഉണ്ട് ഞങ്ങൾക്ക്, അതിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുമാണ്. അപ്പം ചേച്ചിക്ക് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത്. അതെടുത്തിട്ട് എന്താ വെച്ചാൽ എനിക്ക് ആസ്മ പ്രോബ്ലം ഉണ്ട്, ചോര ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ വർഷത്തിൽ 10, 20, 30 ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി സീറോയിടൊക്കെ അടിച്ച് കയറ്റി ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ആംബുലൻസിൽ വരെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ ലാൻഡ്മാർക്ക് ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയത്. ചേച്ചിക്ക് അസുഖമായപ്പോൾ ചേച്ചീൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെയാണ് വന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത്. എന്തായാലും ചേച്ചി ഞങ്ങൾ വിട്ടുപോയി, ഇപ്പോൾ 3 വർഷമായി. ചേച്ചിക്കൊരു മോളുണ്ട്, ജർമ്മനിയിൽ പഠിക്കുകയാണ്. ബാക്കിയൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ജോൺസേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം, ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനും മനഃപൂർവ്വം അല്ലാതെ ചില ആളുകൾ എന്നെ പെടുത്തിയത് കൊണ്ട് ഞാനും ചിലരുടെ എല്ലാം വിഷമങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ നിങ്ങളടുത്ത്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.